സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാല ചാട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിന് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നിലക്കടല എണ്ണ ചെറുനാരങ്ങ ഉപ്പ് ചതച്ച് വെച്ച കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി സവാള മല്ലിയില കറിവേപ്പില കാരറ്റ് തക്കാളി പിന്നെ കായപ്പൊടി ഇതൊക്കെയാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് കടലയൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കടല എടുത്തിരിക്കുന്നത് ചില ആൾക്കാർ കടല വേവിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാനിവിടെ വറുത്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിതിൻ്റെ തോടൊന്ന് കളഞ്ഞെടുക്കാം ഇപ്പം ഞാൻ ഇവിടെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നുകൂടി പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിലൊന്ന് ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തണ്ട് കറിവേപ്പില എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതിനുശേഷം നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാലയൊക്കെ ആ കടലേമ്പിൽ നല്ലോണം പിടിക്കുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മസാലയൊക്കെ ഈ കടലേമ്പിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഞാൻ നന്നായി ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ച കാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു കാരറ്റ് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും, ആ വെജിറ്റബിൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. കാരണം ആദ്യം നമ്മൾ കടലയ്ക്ക് ഉപ്പ് ചേർത്തായിരുന്നല്ലോ, അതുകൊണ്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടിപൊളിയായിട്ടുള്ള മസാല ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.